Hi friends, welcome to Chapters of Sumi Faris. വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള പഴയചിയൊക്കെ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കെണിയുമായിട്ടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കണിൽ നിന്നും ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലുള്ളൂ ഞാനിനി അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഫ്രൂട്ട് ഫ്ലൈ എന്നറിയപ്പെടുന്ന ഈ ഒരു ഈച്ചയെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുക എന്നുള്ളതും താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലെ ഒരു സ്ഥിരം ശല്യക്കാരനാണ് ഇതേപോലത്തെ ചെറിയ ചെറിയ ഈച്ചകൾ. ഈച്ചകൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെയും മുകളിലൊക്കെ വന്നിരിക്കും. ഈച്ചകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി കെണി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപഴമാണ്. ചെറുപഴത്തിൻ്റെ നല്ലതുപോലെ പഴുത്തിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലത്തെ ഈച്ചകൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അഴുകി തുടങ്ങിയിട്ടുള്ള പഴത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. വെറുതെ നല്ലൊരു പഴം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി ഇതിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത്. നന്നായിട്ട് നമുക്കിതൊന്ന് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ കുട്ടികളുടെ തലയിലിടുന്ന ഇതേപോലത്തെ ബണ്ണൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കവറിൻ്റെ മുകളിലായിട്ട് ഈ ഈച്ചയ്ക്ക് കടക്കാൻ പാകത്തിലുള്ള വണ്ണത്തിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു പഴത്തിൻ്റെ മണം കാരണം ഈച്ച പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് കയറുന്നതാണ്. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈച്ച ഇതിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കും. വെള്ളത്തിൽ വീണിട്ട് അത് ചത്തുപോകും ചെയ്തോളും. ഇതേപോലത്തെ ചെറിയ ചെറിയ ഗ്ലാസ്സുകളിലൊക്കെ ആക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ഈച്ചകളൊക്കെ കൂടുതലുള്ള ഭാഗത്ത് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഈച്ചകൾ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ നമുക്ക് ഈ ഒരു ട്രാപ്പ് തന്നെ യൂസ് ചെയ്യാം. ഞാനിതിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാം ഇതിനകത്ത് ഈച്ചയൊക്കെ കയറിയിട്ടുണ്ട്. കുറേ വെള്ളത്തിൽ ചത്ത് കിടക്കുന്നുണ്ട്. അവയ്ക്ക് ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചില ഈച്ചകൾ ഈ ഹോൾസിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് കുടുങ്ങിയിട്ടുള്ള ബാക്കി ഈച്ചകൾ കൂടി ഒന്ന് ചത്തുപോയിക്കോളും വെള്ളത്തിലൊക്കെ വീണിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ പഴവും പഞ്ചസാരയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉറുമ്പുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഉറുമ്പിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം വേറൊരു പാത്രത്തിലാണ് ഈ ഒരു ട്രാപ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറുമ്പുകളൊന്നും ഇതിനകത്തേക്ക് വരില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഈച്ചകളെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക് യു.